Good morning, students. We have covered two modules. First module is linear algebra. Second module is multivariable calculus differentiation. These two modules, university, maximum questions, I have uploaded in my channel. So, if you have time, you can learn everything. Module number three. Multivariable calculus integration. We have to do differentiation. Now, we have integration. This module is a condenser. First, we have to do double integrals evaluation. One point is double integrals evaluation. Another point is change of order of integration in double integral. Change of order of integration in double integrals. Then change of coordinates, Cartesian to polar. Then another point is finding areas and volumes, mass and center of gravity of plane laminas. Then fourth point, triple integrals. We have to learn integration. ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ മോഡ്യൂൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ പറയാം ഡിഫറൻസിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതെങ്ങനെയാ നോക്കാം. ഇപ്പോ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് ആണ്. സൈൻ എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? കോസ് എക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് dx എന്താണ്? സൈൻ എക്സ് ആണ്. ഒരു സി നമ്മൾ ആഡ് ചെയ്യണം. ആഫ്റ്റർ ദ ഇന്റഗ്രേഷൻ വി പുട്ട് എ കോൺസ്റ്റന്റ് സി. അപ്പോൾ ഡിഫറൻസിയേഷന്റെ റിസൾട്ട് നമുക്ക് അറിയാമെങ്കിൽ ഇന്റഗ്രേഷൻ റിസൾട്ട് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നേരെ അത് റിവേഴ്സ് ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പോൾ ഡിഫറൻസിയേഷന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇട്ട് നിങ്ങൾ നിരത്തി വയ്ക്കാം. അത് നേരെ തിരിച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്റഗ്രേഷന്റെ റിസൾട്ട് കിട്ടും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസിയേഷനിലെ n into x raised to n minus 1 ആണ്. അത് ഇന്റഗ്രേഷനിൽ ഇന്റഗ്രൽ ഓഫ് x raised to n dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x raised to n plus 1 by n plus 1 ആണ്. അപ്പോ ഈ ഫോർമുലാസ് എല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൂന്നാമത്തെ മോഡ്യൂൾ ആയ മൾട്ടിവേരിയബിൾ കാൽക്കുലസ് ഇന്റഗ്രേഷൻ പഠിച്ചെടുക്കാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് മൾട്ടിവേരിയബിൾ എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പോ നമ്മൾ പ്ലസ് ടുവില് വൈ ഈസിക്കൽ ടു എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് ഒരു ഈ വൈ എന്ന ഫംഗ്ഷനിൽ ഒറ്റ വേരിയബിളേ ഉള്ളൂ, എക്സ് എന്ന ഒറ്റ വേരിയബിളേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഇപ്പൊ എക്സിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇന്റഗ്രലിൽ പുട്ട് ചെയ്യുക, ഡി എക്സ് ഇട്. ഇവിടെ നമ്മൾ എഞ്ചിനീയറിംഗ് ലെവലില് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ വേരിയബിൾ വരും. ഇവിടെ ഫംഗ്ഷൻ എന്നുള്ളത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു രണ്ട് വേരിയബിൾ ഉണ്ടോ, ഇറ്റ് കണ്ടെയ്ൻ ടു ഓർ മോർ വേരിയബിൾ, രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്റഗ്രൽ ഓഫ് എക്സ് വൈ എന്ന് വന്നു. ഇപ്പോ എക്സ് വൈ എന്നൊരു ഫംഗ്ഷൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പൊ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട് ഒരു ഇന്റഗ്രൽ ഇട്ടു, വേറൊരു ഇന്റഗ്രൽ ഇട്ടു. എക്സിന് വേണ്ടി എന്ത് നമ്മൾ ഇട്ടു? ഡി എക്സ് ഇട്ടു. വൈക്ക് എന്ത് ചെയ്തു? ഡി വൈ ഇട്ടു. അപ്പൊ എന്ത് കിട്ടി? ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ ഡി എക്സ് ഡി വൈ, ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ ഡി എക്സ് ഡി വൈ. അപ്പോ രണ്ട് ഇന്റഗ്രൽ വന്നതുകൊണ്ടാണ്? ഇവിടെ രണ്ട് വേരിയബിൾ വന്നതുകൊണ്ടാണ്. നമ്മൾ പ്ലസ് ടു ലെവലിൽ പഠിച്ചപ്പോ എല്ലാ കേസിലും ഒറ്റ വേരിയബിൾ ഉണ്ടായുള്ളൂ, ഒരു വേരിയബിൾ ഉണ്ടായുള്ളൂ. അപ്പൊ ഒരു വേരിയബിൾ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സിംഗിൾ ഇന്റഗ്രൽ ഇടും. സിംഗിൾ ഇന്റഗ്രൽ എക്സ് ഡി എക്സ്, സിംഗിൾ ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. ഒന്നിൽ കൂടുതൽ വേരിയബിൾ വരുമ്പോഴോ, രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തേ? രണ്ട് ഇന്റഗ്രൽ ഇട്ടു. ഇനി മൂന്ന് വേരിയബിൾ ഉണ്ടെങ്കിലോ എക്സ് വൈ സെഷ്, അങ്ങനെയാണെങ്കിലോ മൂന്ന് ഇന്റഗ്രൽ ഇടും. അപ്പൊ ഡി എക്സ് ഡി വൈ ഡി സെഷ് ഡി എക്സ് ഡി വൈ ഡി സെഷ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ വേരിയബിൾ വരുമ്പോ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മൾട്ടി വേരിയബിൾ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ നമ്മുടെ മൂന്നാമത്തെ മോഡ്യൂളില് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഇന്റഗ്രേഷനിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉള്ള കേസുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രോബ്ലം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ ഇന്റഗ്രൽ ഇന്റഗ്രൽ എക്സ് വൈ ഡി എക്സ് ഡി വൈ, എക്സ് എക്സിന്റെ ലിമിറ്റ് സീറോ ടു വൺ, വൈയുടെ ലിമിറ്റ് വൺ ടു ടു.
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. ഈ എക്സ് വൈ എത്ര വേരിയബിൾ ഉണ്ട്? രണ്ട് വേരിയബിൾ ഉണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ വേരിയബിളുകൾ ഉണ്ട്, മൾട്ടി വേരിയബിൾ. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഇന്റഗ്രൽ പുട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ എക്സിനും വൈക്കും ലിമിറ്റ് ഉണ്ട് അല്ലേ? അപ്പോ ഈ ഡി എക്സ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് എടുക്കുന്ന ഫംഗ്ഷന്റെ തൊട്ടടുത്ത് എടുക്കുന്ന ആരാണ്? ഡി എക്സ് ആണ്. അപ്പൊ ഡി എക്സിന്റെ ലിമിറ്റ് ആണ് തൊട്ടടുത്ത് എടുക്കുന്ന ലിമിറ്റ്. ഫംഗ്ഷനോട് തൊട്ടടുത്ത് കിടക്കുന്നത് ഡി എക്സ് ആണ്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് ആണ് തൊട്ടടുത്ത് കിടക്കുന്നത്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എന്താണ്? എക്സിന്റെ ലിമിറ്റ് സീറോ ടു വൺ. ഇനി അകന്ന് കിടക്കുന്ന ആരാണ്? വൈ ആണ്. അപ്പൊ വൈയുടെ ലിമിറ്റ് എന്താണ്? വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് വൺ ടു ടു. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നാൽ നമ്മൾ അതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? അപ്പൊ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ ആദ്യം നമ്മള് എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫംഗ്ഷൻ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈനെ നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്മൾ രണ്ടാമത്തെ മോഡ്യൂളിൽ പറഞ്ഞു, ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ നമ്മൾ കോൺസ്റ്റന്റ് ആണ്. വൈ വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇന്റഗ്രേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ആദ്യം എക്സ് വെച്ച് ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ആരാണ്? വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെ നോക്കാം? ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ ഡി എക്സ് ഡി വൈ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? സീറോ ടു വൺ, വൺ ടു ടു. ആദ്യം എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ വൺ ടു ടു. എക്സ് വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. വൈ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു. അപ്പൊ ഏത് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിച്ചത്? ഏത് ഫോർമുല ഉപയോഗിച്ചു നമ്മള്? ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സിന്റെ ഫോർമുല ഉപയോഗിച്ചു. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സിന്റെ ഫോർമുല എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഈ ഫോർമുല ഉപയോഗിച്ചു. അപ്പൊ എക്സിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു, എക്സ് സ്ക്വയർ ബൈ ടു എന്നായി. എക്സ് സ്ക്വയർ ബൈ ടു. ഇനിയും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് എക്സിന്റെ ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് സീറോ ആണ്, അപ്പർ ലിമിറ്റ് വൺ ആണ്. ആ ലിമിറ്റ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, ഇന്റഗ്രൽ വൺ ടു ടു വൈ വൺ ബൈ ടു നമ്മൾ പുറത്തോട്ട് എടുത്തു. വൺ ബൈ ടു വൈ ഇൻ ടു എക്സിന് നമ്മൾ വൺ കൊടുക്കുമ്പോൾ വൺ വരും. എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? സീറോ വരും. ഡി വൈ എന്ന് വരും. അപ്പൊ വൺ ബൈ ടു നമ്മൾ ടേക്കൺ ഔട്ട് സൈഡ് എടുത്തു. നമ്മൾ ഇവിടെ എക്സിനാണ് കൊടുത്തത്, എക്സിന് വൺ കൊടുത്തപ്പോ വൺ കിട്ടി, എക്സിന് സീറോ കൊടുത്തപ്പോ സീറോ കിട്ടി. അപ്പൊ അത് വൈയിലോട്ട് മാത്രം കൺവേർട്ട് ആയി. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ഇന്റഗ്രൽ വൺ ടു ടു വൈ ഡി വൈ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വൺ ടു ടു ഈ വൈനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? വൈ സ്ക്വയർ ബൈ ടു എന്ന് വരും. ഇന്റഗ്രൽ വൺ ടു ടു. അപ്പൊ വൺ ബൈ ഫോർ, ഈ ടു നമ്മൾ പുറത്തേക്ക് എടുത്തു. വൈക്ക് നമ്മൾ ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോർ വരും. വൈക്ക് നമ്മൾ വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൺ വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ഫോർ മൈനസ് വൺ. ഫോർ മൈനസ് വൺ എത്രയാണ്? ത്രീ ഡിവൈഡർ ബൈ ത്രീ ഡിവൈഡർ ബൈ ഫോർ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് ത്രീ ബൈ ഫോർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഇന്റഗ്രേഷനിലെ പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഒരു വേരിയബിളിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കാണണം. വൈനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കാണണം. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഇതിലെ എക്സിന്റെ ഡി എക്സ് ഡി വൈയില് എക്സിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സീറോ ടു ആണ്. ഇത് എക്സിന്റെ ലിമിറ്റ് ആണ്. കണ്ടോ, ഈ ഫംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന ആരാണ്? എക്സ് വൈയോട് ചേർന്ന് കിടക്കുന്നത് ഡി എക്സ് ആണ്. അപ്പൊ ഡി എക്സിന്റെ ലിമിറ്റ് ആണ് സീറോ ടു ആണ്. അകന്ന് ഫംഗ്ഷനോട് അകന്ന് കിടക്കുന്ന ആരാണ്? ഡി വൈ ആണ്. അപ്പൊ വൈയുടെ ലിമിറ്റ് ഏതാണ്? വൺ ടു ടു. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ് വെച്ച് ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ്? വൈ കോൺസ്റ്റന്റ് ആണ്. കണ്ട, അപ്പൊ വൈ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു. വൈ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു. ലോവർ ലിമിറ്റ് സീറോ, അപ്പർ ലിമിറ്റ് വൺ. ഡി വൈ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? വൺ ബൈ ടു ടേക്കൺ ഔട്ട് സൈഡ് എടുത്തു. ഇന്റഗ്രൽ വൺ ടു ടു വൈ ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു വൺ, ലോവർ ലിമിറ്റ് കൊടുക്കുന്നു സീറോ, വൺ മൈനസ് സീറോ. വൺ ബൈ ടു ഇന്റഗ്രൽ വൺ ടു ടു വൈ ഡി വൈ. ദെൻ വൺ ബൈ ടു, ഇനി വൈ മാത്രമേ ഉള്ളൂ ഇവിടെ. വൈ മാത്രമേ ഉള്ളെങ്കിൽ സിംഗിൾ ഇന്റഗ്രൽ ആയി. പിന്നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. വൈ സ്ക്വയർ ബൈ ടു, വൺ ടു ടു കൊടുത്തു, വൺ ബൈ ഫോർ. വൈക്ക് നമ്മൾ ടു കൊടുത്തു, ഫോർ. വൈക്ക് വൺ കൊടുത്തു, ഫോർ മൈനസ് വൺ. ആൻസർ കിട്ടി ത്രീ ബൈ ഫോർ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡ്യൂൾ ആണ് ശരിക്കും മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഇന്റഗ്രേഷൻ. ഇവിടെ നമ്മൾ ഇത്രയും അറിയേണ്ട ആവശ്യമുള്ളൂ. പ്ലസ് ടുവിൽ പഠിച്ച ഇന്റഗ്രേഷന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നിങ്ങൾ ഓർത്തു വെക്കുക.
സ്റ്റാൻഡേർഡ് റിസൾട്ട് ഓർത്ത് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ തരുമ്പോ എക്സ് വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കാണുക, വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് കാണുക. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും. ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ റിസൾട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഒക്കെ നമ്മൾ ഓർത്ത് വയ്ക്കും. ഇപ്പൊ ഡി വൈ ഡി എക്സോ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സ് ആണ്. അപ്പൊ ഇന്റർലോ കോസ് എക്സ് എന്താണ്? സൈൻ എക്സ് ആണ്. ഡി വൈ ഡി എക്സ് ഓ കോസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. ഇന്റർലോ സൈൻ എക്സ് എന്താണ്? മൈനസ് കോസ് എക്സ് ആണ്. അങ്ങനെ നമ്മള് ഡി വൈ ഡി എക്സ് ഓഫ് ഇ റേസ്റ്റ് എക്സ് എന്താണ്? ഇ റേസ്റ്റ് എക്സ് ആണ്. അപ്പൊ ഇന്റർലോ ഓഫ് ഇ റേസ്റ്റ് എക്സ് എന്താണ്? ഇ റേസ്റ്റ് എക്സ് ആണ്. അങ്ങനെ ബേസിക് ആയിട്ട് റിസൾട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതേ ഉള്ളൂ, നിങ്ങൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ധാരാളം ചെയ്ത് പഠിക്കുക. നമുക്കറിയാം പ്ലസ് ടുവിൽ നിങ്ങൾ കൂടുതൽ കുട്ടികളും ഓൺലൈൻ ആയിട്ടാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇന്റഗ്രേഷന്റെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പോരായ്മ ഇവിടെ നികത്തണം. നിങ്ങൾ എന്ത് ചെയ്യണം? കുറേ പ്രോബ്ലംസ്, ഇതുപോലത്തെ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് പഠിക്കുക. അങ്ങനെ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഫോർമുലാസ് ഒക്കെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയൊക്കെ ഇതിലേക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ പ്ലസ് ടുവില് ഇന്റഗ്രേഷന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ച് ചെയ്ത് പഠിക്കുന്ന ഒരു വിധം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില പ്രോബ്ലം ഒക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ച ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അവിടെ നമ്മൾ ചില മെത്തേഡുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ്. ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രോബ്ലം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഇന്റഗ്രേഷൻ ചെയ്യാവുന്ന കുറെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് പ്ലസ് ടുവിൽ. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. മറ്റൊരു മെത്തേഡ് എന്താണ്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ ഈ ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളായിട്ട് കൺവെർട്ട് ചെയ്ത് നമ്മൾ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ മറ്റൊരു മെത്തേഡ് എന്താ? ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അങ്ങനെ പല മെത്തേഡിലൂടെ നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നാൽ അതിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കിവിടെ ആവശ്യമുണ്ട്. പ്ലസ് ടുവിൽ പഠിച്ച എല്ലാ റിസൾട്ടുകളും നമ്മളിവിടെ വൺ ബൈ വൺ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പോർട്ടുകൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നിങ്ങൾ റെഡിയാക്കാം കേട്ടോ.